നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കുട്ടികൾ കുറ്റവാളികൾ ആകുന്നത് കൂടുന്ന വാർത്തകളാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പരിചയം വഴി മാത്രം ഓരോരുത്തരെയും വിശ്വസിച്ച് ചതിക്കുഴികളിൽ ചെന്ന് വീഴുന്ന വാർത്തകളും ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴത്തെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചതിന് 2 യുവാക്കൾക്കെതിരെ പോക്സോ കേസ്. മറ്റു 2 പേർക്കെതിരെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനും പോലീസ് കേസെടുത്തു. ഹരിപ്പാട് സ്റ്റേഷൻ പരിധിയിലാണ് ശനിയാഴ്ച രാത്രി 12 മണിയോടെ ചില നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടികളെ കാണാനായാണ് +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 2 ആൺകുട്ടികൾ വീട്ടിലെത്തിയത്. അതേസമയം അവിടെ എത്തിയ പെൺകുട്ടികളുടെ കാമുകന്മാർ ഇവരെ കാണുകയും തമ്മിൽ തർക്കവും ഉണ്ടാവുകയായിരുന്നു. ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ 4 പേരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ കൂട്ടത്തിൽ ഒരാളെ വീട്ടുകാർ പിടികൂടുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്ത പോലീസ് മറ്റു 3 പേരെയും കണ്ടെത്തി. വിശദാന്വേഷണത്തിൽ പെൺകുട്ടികൾ 2 വർഷമായി ലൈംഗിക ചൂഷണത്തിന് വിധേയമായിരുന്നതായി ബോധ്യപ്പെട്ടു. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വീട്ടിൽ സഹപാഠിയായ വിദ്യാർത്ഥിനിയും ഉണ്ടായിരുന്നു. ഇവരിൽ ഒരാളുടെ ആൺസുഹൃത്തും കൂട്ടുകാരനുമാണ് രാത്രി വീട്ടിലെത്തിയത്. പിന്നാലെ ഇവരുമായി 2 വർഷത്തോളം പരിചയമുള്ള 20-ഉം 22-ഉം പ്രായമുള്ള 2 പേരും സ്ഥലത്തെത്തി. ഇവർ പരസ്പരം കണ്ടതോടെയാണ് ബഹളമായതെന്നും ഹരിപ്പാട് SHO മുഹമ്മദ് ഷാഫി പറഞ്ഞു. ഇവർക്കെതിരെയാണ് പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. വീട്ടിൽ പെൺകുട്ടിയുടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ബഹളം കേട്ട് ഇവർ ഉണർന്നതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. 22-കാരനെയാണ് തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ്. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവരെ 4 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിനും മറ്റുമായി നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം 5 മാസം ഗർഭിണിയായ +2 വിദ്യാർത്ഥിനിയായ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സഹപാഠിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴ നൂറനാട് സ്വദേശിയായ A. അഖിലിനെയാണ് പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 18 വയസ്സും 6 മാസമാണ് ഇയാളുടെ പ്രായമെന്നും പോലീസ് പറഞ്ഞു. പെൺകുട്ടിയെ വീട്ടിലെത്തി ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹപാഠി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് എത്തിയിരുന്നതെന്നും 18-കാരൻ വെളിപ്പെടുത്തി. പ്രതിക്ക് പ്രായപൂർത്തിയായി 6 മാസം പിന്നിട്ടതാണെന്നും സ്ഥിരീകരിച്ചതോടെയാണ് കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടോ ശനിയാഴ്ച രാവിലെയോ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയുടെ ഗർഭസ്ഥ ശിശുവിന്റെ പിതൃത്വം തെളിയിക്കാനായി DNA പരിശോധനയ്ക്കുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. DNA പരിശോധനയ്ക്കായി പ്രതിയുടെ രക്തസാമ്പിളും പോലീസ് ശേഖരിച്ചിരുന്നു. അതിനിടെ പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമായത് ആത്മഹത്യാ ശ്രമത്തിന് പിന്നാലെയാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. കുട്ടിയുടെ ബാഗിൽ നിന്നാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത്. തന്നെ ഒരു അധ്യാപികയായി കാണണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹമെന്നും അത് സാധിക്കാതെ പോയതിലുള്ള വിഷമവും കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. കുറിപ്പിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസ് പറഞ്ഞിരുന്നു. 18-ന് താഴെയാണ് ഭാര്യയുടെ പ്രായമെങ്കിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം പോലും കുറ്റകരമാണെന്ന് ബോംബെ ഹൈക്കോടതി. ഇത് ബലാത്സംഗ കുറ്റമാണെന്നും ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് വ്യക്തമാക്കി. കേസിൽ പ്രതിയായ യുവാവിനെ 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ച കീഴ്ക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്.